മർക്കസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒട്ടാകെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും വിദ്യാഭ്യാസ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരു സാമൂഹിക വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തിയ ജാമിയ മർക്കസ് 45 വർഷങ്ങൾ പിന്നിടുകയാണ്. വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ വിജയകരമായ ചരിത്രം രചിച്ച മർക്കസിനെ കുറിച്ചാണ് ലൈവ് അപ്ഡേറ്റ്സ് പങ്കുവെക്കുന്നത്. 1978 ഏപ്രിൽ 18 നിരാലംബരായ 25 വിദ്യാർത്ഥികളുടെ കൈപിടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ തുടക്കമായിരുന്നു മർക്കസ്. അചഞ്ചലമായ ആത്മവിശ്വാസവും അർപ്പണബോധവും മാത്രം മൂലധനമാക്കി സമൂഹത്തിൻ്റെ നാനോന്മുഖമായ പുരോഗതിയും അവശജനങ്ങളുടെ കണ്ണീരൊപ്പാനും ആരുമില്ലാത്തവർക്ക് അഭയമാകാനും നിരച്ച് ഒരു പുൽനാമ്പ് നട്ടു നനച്ചുകൊണ്ടേയിരുന്നു. കാന്തപുരം ഉസ്താദിൻ്റെ ആത്മവിശ്വാസത്തിൽ പ്രതീക്ഷയർപ്പിച്ച കേരള ജനത ആ സ്വപ്നവൃക്ഷത്തിന് വേണ്ട വളക്കൂറുകളും നൽകിക്കൊണ്ടേയിരുന്നു. 45 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു പടുവൃക്ഷമായി വളർന്ന് ചക്രവാള സീമകൾ ഭേദിച്ച് ചിറകുവിരിക്കാൻ ആ മഹാസ്വപ്നത്തിന് കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇസ്ലാമിക സർവകലാശാലയും ഏറ്റവും വലിയ സാംസ്കാരിക വൈജ്ഞാനിക കേന്ദ്രവും രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ചില്ലകളുമായി ലോകത്തോളം വളർന്നു പന്തരിച്ച വിശ്വകലാലയവും ജനങ്ങളുടെ സർവകലാശാലയുമാണ് ഇന്ന് ജാമിയ മർക്കസ്. അന്താരാഷ്ട്ര സർവകലാശാലകളുമായി അക്കാദമിക അഫിലിയേഷനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളും ഏറ്റവും വലിയ അലുംനി നെറ്റ്വർക്കുമുള്ള ഇസ്ലാമിക സർവകലാശാലയുമാകാൻ മർക്കസിന് കഴിഞ്ഞു. ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യഹൃദയങ്ങൾക്കാണ് മർക്കസ് ആശ്വാസം പകർന്നിട്ടുള്ളത്. ഇസ്ലാമിക നാഗരികതയെ ആധുനിക സമൂഹത്തിൽ പുനരാവിഷ്കരിക്കുന്ന വൈജ്ഞാനിക കേന്ദ്രം മർക്കസ് നോളജ് സിറ്റി രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾക്കും സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കുമൊപ്പം നിന്ന് സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടതെല്ലാം ഒരുക്കിക്കൊടുക്കാൻ മർക്കസ് എന്ന മഹാവൃക്ഷത്തണലിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നങ്ങൾ സാർത്ഥകമാക്കിയും വാക്കുകൾ പ്രാവർത്തികമാക്കിയും സാമൂഹിക വൈജ്ഞാനിക സാംസ്കാരിക നവോത്ഥാനത്തിലൂടെ ശ്രേഷ്ഠമായ ഒരു സംസ്കൃതിയുടെ രൂപീകരണത്തിന് മർക്കസ് ചുക്കാൻ പിടിച്ചു. പ്രതീക്ഷയുള്ള നാളുകൾക്കായി നവോത്ഥാനത്തിൻ്റെ ഉണർത്തുപാട്ടുകളായി മർക്കസ് ഇന്നും അവിശ്രമം പ്രയാണത്തിലാണ്. സ്നേഹജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും മാത്രം കൈമുതലാക്കിയുള്ള ചൈത്രയാത്ര. അഭിമാനമാണ് മർക്കസ്, അഭയവും.